Hi friends, welcome back again. Mallu food secret. Hello everyone. Today we video to show you. In the normal order, ready. I can add a fish kanthari grill. Subscribe. Like chain. Comment chain. Then videos. Get a notification button. Then enable. Jee. Take. Normal order. Moon island. Take. Then. You guys. Third. Period. Angle. This. The. Fish. Chee. Then. Ari. Then. Nalla. Then. I order. Moon. Medium. Size. Then. Island. Take. Then. Okay. Then. Method. Ingredients. Lot. Go. ഞാൻ കുറച്ചൊരു 20-25 പീസ് കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു പീസ് ചെറിയൊരു പീസ് ജിഞ്ചർ, ഒരു 3-4 പീസ് ഗാർലിക്കും, പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല പച്ച കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ജിഞ്ചലി ഓയിൽ അഥവാ നല്ലെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ, 2-2.5 ടേബിൾ സ്പൂൺ. കുറച്ച് വിനെഗർ അല്ലെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് അത് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫിഷ് മസാല ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഇവിടെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് സോറി ഇതൊന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വരഞ്ഞ് നന്നായിട്ട് വരയുമ്പോൾ നന്ന ഡീപ്പായിട്ട് വരയുക. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മീൻ്റെ അകത്ത് നന്നായി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പതിന് ശേഷം ഒരു 20-25 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് സൂക്ഷിക്കാം. കാരണം ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസാല ഇത് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്നോളും. ഇത് രണ്ട് രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം, ഇല്ലാതെ നമ്മുടെ ഓവനില്ലാത്തൊരു സാധാ ഇതേപോലത്തെ പാനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പാൻ എടുത്ത് ഇതൊന്ന് സീൽ ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കളർ വരാൻ വേണ്ടിയിട്ട് ഉള്ളു അധികം വേകുന്നില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റോ 5 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ആ രണ്ട് സൈഡ് ഒരു സൈഡ് 5 മിനിറ്റ് മറ്റേ സൈഡിൽ 5 മിനിറ്റ് വെച്ചിട്ട് പുറമേ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ആ പാട് വരാനായിട്ടാണ് അത് കുക്ക് ചെയ്ത് കണ്ടോ. അതേപോലെ ഒരു ബ്രൗൺ കളർ വരാം. ശേഷം നമുക്കൊരു ഒരു പീസ് ബട്ടർ എടുത്തിട്ട് അതൊന്ന് ക്യൂബാക്കി കട്ട് ചെയ്ത് വെക്കാം. അത് ഏകദേശം അതിൻ്റെ ആ ഒരു സീലായിട്ടുണ്ട്. ബാലൻസ് വരുന്ന മസാല നമുക്ക് അതേ ആ സെയിം പാനിലിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുക്ക് ചെയ്യാൻ മീൻസ് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നതൊന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷം നല്ല അലൂമിനിയം നല്ല കട്ടിയുള്ള അലൂമിനിയം ഫോയിൽ എടുക്കാം. അത്യാവശ്യം ഈ വീതിയിൽ കുറച്ച് നമ്മുടെ മീനിൻ്റെ സൈസിൽ അലൂമിനിയം ഫോയിൽ കട്ടിയെടുത്തിട്ട് മീൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെക്കുന്നതിന് നല്ലത് നിരത്തി വെക്കുന്നതാണ്. ഇത് ഗ്രില്ല് ചെയ്യുന്നത് വലിയ സൈസുള്ള ഫിഷ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒരു ഫിഷ് മതിയല്ലോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബട്ടർ ഇതിലോട്ട് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ചൊരു ജിഞ്ചർ, 2 സ്ലൈസ് ജിഞ്ചർ, 2 സ്ലൈസ് ഗാർലിക്ക്, കുറച്ച് കറി ലീവ്സ് ഒക്കെ ഒന്ന് ഇട്ടിട്ട് ആ സെയിം മസാല നമ്മുടെ ഫിഷിൽ തേച്ച് വെച്ച അതേ മസാലയുടെ കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി ഒന്ന് തന്നെ കുക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് ആ മീനിൻ്റെ മേളിലോട്ട് നമ്മൾ സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മേളിലോട്ട് നമുക്കൊന്ന് അതിട്ട് കൊടുക്കാം. കാരണം ഇതിൻ്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് നന്നായിട്ട് മീനിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് ഇടുന്ന മസാലയും ഈ ബാക്കി വെജിറ്റബിളും കൂടെ ഇട്ടിട്ട് നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുത്തത്. അതിനുശേഷം വേറൊരു അലൂമിനിയം ഫോയിൽ എടുക്കുക. അതേ സൈസിൽ തന്നെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. കവർ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അതിൻ്റെ അകത്തുനിന്ന് എയർ വെളി പോകാത്ത രീതിയിൽ വേണം കവർ ചെയ്യാൻ. നന്നായിട്ട് നല്ല രീതിയിൽ നല്ലപോലെ കവർ ചെയ്യുക. എയർ ഒട്ടും വെളിയിൽ പോകരുത്. അതിനുശേഷം നമ്മൾ അതേ പാനിൽ തന്നെ നമ്മൾ ഇതൊന്ന് സീൽ ചെയ്തെടുത്ത പാനിൽ വെച്ച് തന്നെ 2-3 ഡ്രോപ്പ് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് കൊക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ച് ഒരു സൈഡ് മാത്രം അത് വളരെ തീ കുറച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കുക്കിംഗ് ടൈമിങ്ങും ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒത്തിരി തീ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ തീ കുറച്ച് ഇത് ഓവൻ ഉള്ളവരാണെങ്കിൽ ഒരു 75-80 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് വെച്ചിട്ട് സ്ലോ ഫ്ലെ ഇതിലിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓവനില്ലാത്തവരാണെങ്കിൽ ഈ പാനിലിട്ട് തന്നെ ഒരു 25 മിനിറ്റ് നമുക്ക് വളരെ തീ കുറച്ചിട്ട് ഇതേപോലെ കുക്ക് ചെയ്യാം. ഇത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സ്ലോ ഫ്ലോയിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ജ്യൂസി ആയിട്ട് തന്നെ ഇതിൻ്റെ ഫ്ലേവറുകളൊന്നും നമുക്ക് പോവില്ല, നഷ്ടപ്പെടില്ല. ആ ഫ്ലേവറുകളൊക്കെ അതേപോലെ തന്നെ ഫിഷിലോട്ട് ഇറങ്ങിച്ചെല്ലും. ആ കാന്താരിയുടെയും ജിഞ്ചർ ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ ആ ഫ്ലേവർ ഫിഷിലോട്ട് അതേപോലെ തന്നെ ഇറങ്ങിച്ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് എൻ്റെ കുക്കിംഗ് മെത്തേഡ് ഫയറിൻ്റെ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണ്.
കണ്ടോ നമ്മളിത് ഫുൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഞാനിപ്പോൾ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഫിഷ് നന്നായിട്ട് ജ്യൂസി ടൈപ്പിൽ ഒന്ന് കുക്കായി, ഫുള്ളായിട്ട് കുക്കായി. ഇതേപോലെ ഇരിക്കും. ഇത് നമ്മൾ ഓയിലിട്ട് കുക്ക് ചെയ്യുന്ന പോലെ ഒത്തിരി മുരിച്ചെടുക്കുക, കരിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.